ഹലോ കൂട്ടുകാരെ, ലേൺ ആൻഡ് തിങ്കിൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ വെള്ളില വള്ളി എന്ന പാഠഭാഗമാണ്. വെള്ളില വള്ളിയുടെ ആശയവും പഠന പ്രവർത്തനങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. മലരണി കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി കരളും മിഴിയും കവർന്നു മിന്നി കരയറ്റൊരാലസൽ ഗ്രാമഭംഗി. ഈ വരികൾ ആരുടേതാണെന്ന് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. വൈലോപ്പിള്ളി ശ്രീധരൻ മേനോൻ രചിച്ച മകരക്കൊയ്ത്ത് എന്ന കവിതാ സമാഹാരത്തിലെ ഒരു കവിതയാണ് വെള്ളില വള്ളി എന്നത്. കവിതയിലെ ആദ്യ ഭാഗമാണ് പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. തൻ്റെ വ്യക്തിപരമായ അനുഭൂതികളാണ് മകരക്കൊയ്ത്ത് സമാഹാരത്തിലെ മിക്ക കവിതകളുമെന്ന് കവി തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഈ കവിത അത്തരത്തിലുള്ള ഒന്നാണെന്ന് പറയാം. വെള്ളില വള്ളിയെക്കുറിച്ചുള്ളതാണ് ഈ കവിത. വെള്ളില വള്ളി കുട്ടികൾക്ക് എന്ന പോലെ കവികൾക്കും പ്രിയപ്പെട്ടതായിത്തീരുന്നു. അമ്മ കുറുമ്പി, മോള് വെളുമ്പി, മോളുടെ മോളൊരു സുന്ദരി എന്ന കടങ്കഥ വെള്ളില വള്ളിയെക്കുറിച്ചുള്ളതാണ്. വെള്ളില വള്ളി കവിതയൊന്ന് നോക്കാം. വെള്ളില വള്ളി. കമ്മലിനൊക്കും പൂവുകൾ ചാരെ നിർമ്മല വെള്ളപ്പട്ടിലകൾ ചില്ലകൾ തോറും നൂറു കണക്കിനു നല്ല പതുത്തൊരു പച്ചിലകൾ വെള്ളില വള്ളി ഇതെല്ലാം ചാർത്തി തുള്ളി രസിച്ചു തിരിമിർക്കുമ്പോൾ ഉള്ളിലസൂയപ്പെട്ടുവാടിക്കുള്ളിലനേകം പൂച്ചെടികൾ മന്ദമണഞ്ഞു വനികയിലേക്കൊരു സുന്ദരിയാം ചെറുപൂമ്പാറ്റം ചേതോഹരമായി വായുവിൽ നീന്തിടുമേതോ ദേവത എന്നോണം മഞ്ഞിതിലേക്കു വിരുന്നു വരുന്നൊരു മഴവില്ലിൻ മകളെന്നോണം വരികെന്ന വിളെ വിളിച്ചു വീശും ചെറുചില്ലകളാൽ പൂച്ചെടികൾ അവളോ വെള്ളില വള്ളിയിലത്രേ അതിലോലം ചെറുകാലൂന്നി പുളകം പൂണ്ടോ വെള്ളില വല്ലരി പുണ്യത്താലിതു കൈവന്നു പവിഴച്ചുണ്ടിൽ ചുംബിച്ചൂട്ടി അവളെ തേനും പൂമ്പൊടിയും വെള്ളില വള്ളിക്കെത്ര കൊടുക്കിലുമുള്ളിൽ തൃപ്തി വരുന്നില മരതകവർണ്ണ പച്ചില തോറും പരതി പിന്നെ പൂമ്പാറ്റ മുത്തുകൾ പോലിലകൾക്കിടയിൽ ചെറുമുട്ടകളിട്ടു പൂമ്പാറ്റ ആ ഇലകൾക്കടിഭാഗം മുട്ടകളായിരമായിരമായപ്പോൾ ചിറകുവിരുത്തി ടാറ്റാക്കാട്ടി ചിക്കന്നവൾ പോയി മറവായി. വൈലോപ്പിള്ളി ശ്രീധരൻ മേനോൻ്റെ മകരക്കൊയ്ത്ത്. പൂവിന് വേണ്ടത്ര വലുപ്പമോ സുഗന്ധമോ ഇല്ലെങ്കിലും പച്ച നിറത്തിലുള്ള ഇലകളും വെളുത്ത തളിരിലകളും അതിന് മാറ്റുകൂട്ടുന്ന വിധത്തിലുള്ള ചുവന്ന കൊച്ചുപൂക്കളും വെള്ളില വള്ളിയെ മനോഹരമാക്കി തീർക്കുന്നു. അങ്ങനെയുള്ള വെള്ളില വള്ളിയെക്കുറിച്ച് വർണ്ണിച്ചുകൊണ്ടാണ് കവിത ആരംഭിക്കുന്നത്. മറ്റു ചെടികൾക്ക് അസൂയ ജനിപ്പിക്കുന്ന തരത്തിൽ പൂന്തോട്ടത്തിൽ ആർത്തുല്ലസിച്ചു നിൽക്കുന്ന വെള്ളില വള്ളിയെയാണ് നാം ആദ്യം പരിചയപ്പെടുന്നത്. കമ്മലിനൊക്കും പൂവുകൾ ചാരെ നിർമ്മല വെള്ളപ്പട്ടിലകൾ. ചാരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത്. കമ്മൽ പോലുള്ള പൂവുകൾക്കടുത്ത് വെളുത്ത പട്ടുപോലുള്ള ഇലകൾ. ചില്ലകൾ തോറും നൂറുകണക്കിനു നല്ല പതുത്തൊരു പച്ചിലകൾ. അതിനു ചുറ്റുപാടും നൂറുകണക്കിന് പച്ചിലകൾ നിറഞ്ഞു നിൽക്കുകയാണ്. വെള്ളില വള്ളി ഇതെല്ലാം ചേർത്തി തുള്ളി രസിച്ചു തിമിർക്കുമ്പോൾ. പൂവുകളും പച്ചിലകളും എല്ലാം ചാർത്തി തുള്ളി രസിച്ചു നിൽക്കുന്ന വെള്ളില വള്ളിയെ കാണുമ്പോൾ ഉള്ളിൽ അസൂയപ്പെട്ടു വാടിക്കുള്ളിൽ അനേകം പൂച്ചെടികൾ. ഇലകളും പൂക്കളും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന വെള്ളില വള്ളിയെ കാണുമ്പോൾ പൂന്തോട്ടത്തിലെ മറ്റു ചെടികൾക്ക് അസൂയ തോന്നുകയാണ്. പറയുന്ന സമയത്ത് സുന്ദരിയായ ഒരു പെൺകുട്ടിയുടെ ചിത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്.
മന്ദമണഞ്ഞു വനികയിലേക്കൊരു സുന്ദരിയാം ചെറു പൂമ്പാറ്റ. മന്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ ആ വനിക, അതായത് പൂന്തോട്ടത്തിലേക്ക് സുന്ദരിയായിട്ടുള്ള ഒരു ചെറു പൂമ്പാറ്റ കടന്നു വരികയാണ്. ചേതോഹരമായി വായുവിൽ നീന്തിയിടും ഏതോ ദേവത എന്നാണ്. ചേതോഹരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള, വായുവിലൂടെ നീന്തി വരുന്ന ഒരു മനോഹരിയായ ദേവതയെപ്പോലെ ആ പൂമ്പാറ്റ ആ പൂന്തോട്ടത്തിലേക്ക് കടന്നു വരികയാണ്. മഞ്ഞിതിലേക്ക് വിരുന്നു വരുന്നൊരു മഴവില്ലിൻ മകളെന്നോണം. മഞ്ഞ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി എന്നാണ്. ഭൂമിയിലേക്ക് വിരുന്നു വരുന്ന മഴവില്ലിൻ്റെ മകളെ പോലെ മന്ദം മന്ദം പറന്നു വരുന്ന പൂമ്പാറ്റയെ കാണുമ്പോൾ, വരികെന്നവളെ വിളിച്ചു വീശും ചെറു ചില്ലകളാൽ പൂച്ചെടികൾ. ഇളകിയാടുന്ന ചെറു ചില്ലകൾ വീശിക്കൊണ്ട് മറ്റു പൂച്ചെടികളെല്ലാം മാടി മാടി ആ പൂമ്പാറ്റയെ വിളിക്കുകയാണ്. അവളോ വെള്ളില വള്ളിയിലത്രേ അതിലോലം ചെറു കാലൂന്നി. എന്നാൽ മറ്റുള്ള ചെടികളൊന്നും വിളിച്ചത് കേൾക്കാതെ അതൊന്നും ശ്രദ്ധിക്കാതെ ആ അഴകിൻ്റെ ദേവത വെള്ളില വള്ളിയിലേക്കാണ് പോകുന്നത്. അവിടെ ആ വെള്ളില വള്ളിയിൽ പോയി കാലൂന്നുകയാണ്. മൃദുവായ വെള്ളില വള്ളിയിൽ ചെന്നിരിക്കുകയാണ് ആ പൂമ്പാറ്റ. പുളകം പൂണ്ടു വെള്ളില വല്ലൊരു പുണ്യത്താൽ ഇത് കൈവന്നു. ആ പൂമ്പാറ്റയുടെ സാമീപ്യത്താൽ വെള്ളില വള്ളി രോമാഞ്ചം കൊള്ളുകയാണ്. പൂമ്പാറ്റയുടെ വരവും അതുപോലെ പൂമ്പാറ്റ വെള്ളില വള്ളി ഇരിക്കുന്നതും എല്ലാം വലിയ പുണ്യമായിട്ട് വെള്ളില വള്ളിക്ക് തോന്നുകയാണ്. പവിഴച്ചുണ്ടിൽ ചുംബിച്ചൂട്ടി അവളെ തേനും പൂമ്പൊടിയും. വെള്ളില വള്ളിക്ക് എത്ര കൊടുക്കലും ഉള്ളിൽ തൃപ്തി വരുന്നില്ല. എത്ര ചുംബിച്ചിട്ടും തേനും പൂമ്പൊടിയും ഊട്ടിയിട്ടും വെള്ളില വള്ളിക്ക് ഒട്ടും തന്നെ തൃപ്തി വരുന്നില്ല. വെള്ളില വള്ളിയിന്മേൽ മനോഹരിയായിട്ടുള്ള പൂമ്പാറ്റ പറന്നു ചെന്നിരുന്ന സമയത്ത് വെള്ളില വള്ളിക്ക് രോമാഞ്ചമുണ്ടാവുകയാണ്. രോമാഞ്ചവും വളരെയധികം സന്തോഷവും തോന്നുകയാണ്. അത് തൻ്റെ പുണ്യമായിട്ടായിരുന്നു ആ വെള്ളില വള്ളി കണ്ടിരുന്നത്. പിന്നീട് എത്ര ചുംബിച്ചിട്ടും അതുപോലെ തേനും പൂമ്പൊടിയും എല്ലാം ഊട്ടിക്കൊടുത്തിട്ടും വെള്ളില വള്ളിക്ക് തൃപ്തി വരുന്നില്ല. മരതക വർണ്ണം പച്ചില തോറും പരതി പിന്നെ പൂമ്പാറ്റ. മുത്തുകൾ പോലിലകൾക്കിടയിൽ ചെറു മുട്ടകളിട്ടു പൂമ്പാറ്റ. മരതക വർണ്ണം എന്ന് പറഞ്ഞാൽ പച്ച നിറത്തിലുള്ള ഇലകൾക്കിടയിൽ അത് പരതി നോക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ആ മുട്ടകളിടാൻ വേണ്ടി അല്ലേ. മുത്തുകൾ പോലെ ഇലകൾക്കിടയിൽ ചെറു മുട്ടകളിട്ടു പൂമ്പാറ്റ അല്ലേ. മുത്തുകൾ പോലുള്ള ചെറു ചെറു മുട്ടകൾ എവിടെ ഇട്ടു? ഇലകൾക്കിടയിലായിട്ട് ആ പൂമ്പാറ്റ മുട്ടയിട്ടു. ആ ഇലകൾക്കടിഭാഗം മുട്ടകൾ ആയിരം ആയിരമായപ്പോൾ ആ ഇലകൾക്കടിയിൽ എന്തായി? ആയിരം ആയിരം മുട്ടകളായ സമയത്ത് ചിറകുവിരുത്തി ടാറ്റാ കാട്ടി ചിക്കന്നവൾ പോയി മറവായി. ഇലകൾക്കിടയിൽ ആയിരക്കണക്കിന് മുട്ടകളിടുകയും അത് യാത്ര പറഞ്ഞ് പോവുകയും ചെയ്തു. വെള്ളില വള്ളിയുടെ ആതിഥ്യം ആസ്വദിച്ച പൂമ്പാറ്റ മരതക നിറമാർന്ന, അതായത് പച്ച നിറമാർന്ന ഇലകൾക്കിടയിൽ ആയിരക്കണക്കിന് മുട്ടകളിടുകയും യാത്ര പറഞ്ഞു പോവുകയും ചെയ്തു. കവിത ഇങ്ങനെയാണ് അവസാനിക്കുന്നത്. വൈലോപ്പിള്ളി ശ്രീധരൻ മേനോൻ്റെ മകരക്കൊയ്ത്ത്. കണ്ടെത്താം എഴുതാം എന്നതിലെ ആദ്യ ക്വസ്റ്റ്യനാണ്, വെള്ളില വള്ളിയുടെ മനോഹാരിത എങ്ങനെയാണ് കവിതയിൽ വർണ്ണിച്ചിരിക്കുന്നത് എന്നാണ്. കമ്മലിനൊത്ത പൂവുകൾ എന്നും നിർമ്മലമായ വെള്ളപ്പട്ടിലകൾ എന്നുമാണ് ഇവിടെ വെള്ളില വള്ളിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, സുന്ദരിയായ പൂമ്പാറ്റയെ വർണ്ണിക്കാൻ കവി ഉപയോഗിച്ച വിശേഷണങ്ങൾ എന്തെല്ലാമാണ്? എഴുതുക. സുന്ദരിയാം ചെറു പൂമ്പാറ്റ എന്നും വായുവിൽ നീന്തുന്ന മനോഹരിയായ ദേവത എന്നും മഴവില്ലിൻ്റെ മകൾ എന്നുമെല്ലാമാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. മറ്റു ചെടികൾക്ക് വെള്ളില വള്ളിയോട് അസൂയ തോന്നിയത് എന്തെല്ലാം കാരണങ്ങളാലാവാം? വെള്ളില വള്ളിയുടെ മനോഹാരിതയും അവളെ മറ്റുള്ളവർ സ്നേഹിക്കുന്നതും കൊണ്ടാണ് വെള്ളില വള്ളിയോട് മറ്റു ചെടികൾക്ക് അസൂയ തോന്നിയത്. പുണ്യത്താലിത് കൈവന്നു എന്ന് വെള്ളില വള്ളി കരുതാൻ കാരണം എന്തായിരിക്കും? പൂമ്പാറ്റയുടെ സൗന്ദര്യം വെള്ളില വള്ളി യാത്രയ്ക്കും ആകർഷിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് പുണ്യത്താലിത് കൈവന്നു എന്ന് വെള്ളില വള്ളി കരുതാൻ കാരണം.
ഫസ്റ്റത്തെ ക്വസ്റ്റ്യനായിട്ടുള്ള വെള്ളിയിലെ വള്ളിയുടെ മനോഹാരിത എങ്ങനെയാണ് കവിതയിൽ വർണ്ണിച്ചിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ആൻസറാണ് കമ്മലിനൊത്ത പൂവുകൾ എന്നുള്ളതും നിർമ്മലമായ വെള്ള പട്ടിലകൾ എന്നുള്ളതും. രണ്ടാമത്തെ ക്വസ്റ്റ്യനായ സുന്ദരിയായ പൂമ്പാറ്റയെ വർണ്ണിക്കാൻ കവി ഉപയോഗിച്ച വിശേഷണങ്ങൾ എന്തെല്ലാം എന്നാണ്. അത് സുന്ദരിയായ ചെറുപൂമ്പാറ്റ എന്നും വായുവിൽ നീന്തുന്ന മനോഹരിയായ ദേവത എന്നും മഴവില്ലിൻ്റെ മകൾ എന്നുമാണ്. മറ്റു ചെടികൾക്ക് വെള്ളിയിലെ വള്ളിയോട് അസൂയ തോന്നിയത് എന്തെല്ലാം കാരണങ്ങളാലാവാം എന്നുള്ളതിന് ആൻസറാണ് വെള്ളിയിലെ വള്ളിയുടെ മനോഹാരിതയും അവളെ മറ്റുള്ളവർ സ്നേഹിക്കുന്നതും എല്ലാം. പുണ്യത്താൽ ഇത് കൈവന്നു എന്ന് വെള്ളിയിലെ വള്ളി കരുതാൻ കാരണമെന്തായിരിക്കാം. പൂമ്പാറ്റയുടെ സൗന്ദര്യം വെള്ളിയിലെ വള്ളിയെ അത്രയ്ക്കും ആകർഷിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് പുണ്യത്താൽ ഇത് കൈവന്നു എന്ന് വെള്ളിയിലെ വള്ളിയെ ചിന്തിക്കാൻ കാരണം.